നമസ്കാരം കുരയ്ക്കാൻ മാത്രമല്ല വേണമെങ്കിൽ കടിക്കാൻ പോലും കഴിയുന്ന ഒരു സംവിധാനമാണ് ലോകായുക്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ചിന്താ വാരികയിൽ ശ്രീ പിണറായി വിജയൻ എഴുതിയ ലേഖനത്തിലാണ് ഈ വരികളുള്ളത് തൊണ്ണൂറ്റി ഒൻപതിൽ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഈ അഴിമതി വിരുദ്ധ സംവിധാനം ആ വർഷമാണത്രേ ഏറ്റവുമധികം കേസുകളും രജിസ്റ്റർ ചെയ്തത് മുന്നിൽ വന്ന കേസുകളിൽ ഏറെയും തീർപ്പാക്കിയ ഒരു മികച്ച അഴിമതി വിരുദ്ധ ആയുധമായ ലോകായുക്തയെ വാനോളം പുകഴ്ത്തി അന്ന് പിണറായി വിജയൻ പക്ഷേ ആ സംവിധാനത്തെ ഉപമിച്ചത് നായയോടാണെന്ന് നാം കാണണം കുരയ്ക്കാൻ മാത്രമല്ല കടിക്കാനും മടിയില്ലാത്ത നായ പണ്ടരാളുടെ എലയെ പിടിക്കുന്ന പൂച്ചയെപ്പറ്റിയുള്ള പരാമർശം മനസ്സിൽ വെച്ചുകൊണ്ടാകണം ഈ നായ പരാമർശം എന്തായാലും കള്ളൻ പോലീസിനെ പുകഴ്ത്തുന്നത് പോയി ഈ കാര്യങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ സാമാന്യം നല്ല രീതിയിൽ പേരുകേട്ട ഒരു നേതാവ് തന്നെയാണല്ലോ പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിന്റെ അഴിമതികൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തെ പൂട്ടാനാവില്ല വിദേശ ഇടപാടുകളോട് വല്ലാത്ത പ്രിയമാണ് നാട്ടിലെ നക്കാപ്പിച്ച അഴിമതിക്കൊന്നും അദ്ദേഹത്തെ കിട്ടില്ല എസ് എൻ സി ലാവ്ലിൻ കേസിൽ എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ പക്ഷെ നാളിതുവരെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറടി ഒന്ന് വിചാരണയ്ക്ക് നിർത്താൻ പോലും കഴിഞ്ഞില്ല ലൈഫ് പദ്ധതി അഴിമതിയിൽ മറ്റൊരു ഉദാഹരണമാണ് അവിടെ വിദേശ ഫണ്ടിന്റെ സാന്നിധ്യമുണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് അവിടെ നിന്ന് മസാല ബോണ്ട് വഴി വാങ്ങിയ കോടികളിലും അഴിമതിയുടെ ഒരു മണവും പിണറായി വിജയൻ ടച്ചുമുണ്ട് പക്ഷെ ആരും അതേപ്പറ്റി അധികമൊന്നും സംസാരിച്ചു കാണുന്നില്ല എവിടെ നിന്നൊക്കെയോ ചില മുറുമുറുപ്പുകളുണ്ട് മന്ത്രി തോമസ് ഐസക് രണ്ടാം മന്ത്രിസഭയിൽ ഉൾപ്പെടാത്തത് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് ഒരു അടക്കം പറച്ചിലുമുണ്ട് ഡോളർ കടത്തും സ്വർണക്കടത്തും ഏറ്റവും ഒടുവിലത്തെ ഐറ്റവും എങ്ങുമെത്താതെ നിൽക്കുകയാണ് പിണറായി വിജയന്റെ പല വിദേശ യാത്രകളും സ്വപ്നയുമായുള്ളതടക്കം പല വിദേശ യാത്രകളും നയതന്ത്ര പ്രതിനിധികളുമായുള്ള വഴിവിട്ട ഇടപാടുകളുമെല്ലാം ഇന്നും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ പലതും കേരളത്തിൽ മുഖ്യമന്ത്രിമാരുടെയും മറ്റ് മന്ത്രിമാരുടെയും ഇടപാടുകളും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുമുണ്ട് എന്നാണ് ഈ പ്രതിരോധമൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴാൻ പോകുന്നതെന്ന് പറയാനൊക്കില്ലെങ്കിലും നേരത്തെ പൊക്കിപ്പറഞ്ഞ ആ കടിക്കാനറിയാവുന്ന പട്ടി ചില ചെറിയ കളികൾക്കിടയിൽ തന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതായി മുഖ്യന് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം ആ നായയുടെ കടിക്ക് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ലോകായുക്ത വഴി കേന്ദ്ര ഇടപെടലിന് സാധ്യത ഉണ്ടത്രേ പണ്ട് വിമോചന സമരത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് പറഞ്ഞ ടീമാണ് ഈ കേരളത്തിൽ വന്ന് വിമോചന സമരം നടത്താൻ അമേരിക്കയ്ക്കോ പിണറായി സർക്കാരിൽ ഇടപെടാൻ ഇപ്പൊ മോദിക്കോ സമയമില്ലെന്ന് ആർക്കാണ് അറിയാത്തത് ജനം ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടു തന്ന കാശ് ചെലവാക്കുമ്പോൾ ഒരു ജാഗ്രത വേണമെന്ന് അന്നേ പലരും പറഞ്ഞതാണ് അതെടുത്ത് സ്വന്തക്കാർക്ക് തോന്നും പോലെ കൊടുക്കുമ്പോൾ മേൽപ്പറഞ്ഞ നായ കടിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഓർത്തു കാണില്ല വലിയ കളികൾ മാത്രം ശീലമുള്ള പിണറായി പക്ഷേ ഈ ചെറിയ കളികളിൽ പെടുവന്ന അവസ്ഥയിലാണ് അന്ന് പുകഴ്ത്തിയ അതേ നായയുടെ പല്ലടിച്ചു കൊഴിക്കാൻ ഇപ്പോൾ വടിയുമായി നിൽക്കുന്നതും അതുകൊണ്ടാണ് പക്ഷേ ഒരു കടമ്പയുമുണ്ട് നിയമസഭ അതിനെ മറികടക്കാൻ ഒരു ഓർഡിനൻസ് വന്നപ്പോൾ ഇതാ മറ്റൊരു കടമ്പ എന്തെന്നല്ലേ സാക്ഷാൽ കേരള ഗവർണർ സർക്കാർ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒപ്പിട്ടേ പറ്റൂ പക്ഷേ ഒരു വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാക്കണം എന്ന് വിചാരിച്ചാൽ അത് ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ആളാണ് കസേരയിൽ സർവകലാശാല വിഷയത്തിൽ പിണറായി വിജയൻ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് ഒന്ന് ഓർക്കാൻ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഭയമായിരിക്കും ഈ ഓർഡിനൻസ് എങ്ങാനും തിരിച്ചടിയാക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്താൽ പിന്നെ നാറിയത് തന്നെ അത്ര പെട്ടെന്നൊന്നും അതിൽ ഒപ്പുവീഴില്ലെന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള വാർത്ത നിയമോപദേശം ഗവർണർ തേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതും ഇവിടെ നിന്നല്ല അങ്ങ് ദില്ലിയിൽ നിന്ന് വെബ്ഡെസ്ക് തത്തുമീന്യൂസ്